ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് ടേസ്റ്റി കോർണർ. അപ്പോ കഴിഞ്ഞ കുറെ വീഡിയോസിലൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളും നമ്മുടെ ഡ്രിങ്ക്സിനൊക്കെ ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് പേര് സജഷൻസും അഡ്വൈസസ് ഒക്കെ തന്നിട്ടുണ്ടായി. അപ്പൊ എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ പിന്നെ എന്താ പറയാ, കഴിഞ്ഞ കുറച്ച് സംഭവങ്ങളായിട്ട് നമ്മള് സബ്സ്ക്രൈബിന്റെയും ബെൽബട്ടിന്റെ ഒന്നും കാര്യം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങള് കാണുന്നവരുടെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അധികം പേർക്കൊന്നും അറിയാൻ ചാൻസ് ഇല്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ചോക്ലേറ്റ് ബ്രൗണിയെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. ചോക്ലേറ്റ് ബ്രൗണി കഴിക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല. ബ്രൗണി, ചോക്ലേറ്റ് ബ്രൗണി വെച്ച് നമ്മളൊന്നൊരു പുള്ളപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. അധികം പേര് ട്രൈ ചെയ്യാനൊക്കെ ചാൻസ് വളരെ കുറവായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് പുള്ളപ്പ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ നമ്മള് പുള്ളപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ചോക്ലേറ്റ് ബ്രൗണി ആണ് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിപ്പോ ഇവിടെ ഒരു മോൾഡിൽ ഇങ്ങനെ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഞാൻ ഇതിന്റെ ഒരു ഷേപ്പില് ഒരു ബട്ടർ പേപ്പറും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പൊ. അപ്പൊ നമുക്ക് ബ്രൗണി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ ബ്രൗണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് 50 ഗ്രാം ബട്ടർ ആണ്. ഇനി ഞാൻ ഇതിനകത്തേക്ക് പാലൊഴിക്കണ്ട്. ഇത് ചൂടായിട്ടുള്ള പാലാണ്. നമുക്ക് 1/2 കപ്പാണ് ഈ കപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിപ്പോ 1/4 ആണ് കപ്പ്. ഇതുകൊണ്ട് ഞാൻ 2 വട്ടമായിട്ട് ഒഴിക്കുന്നുണ്ട് പാല്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാണ് വേണ്ടത്. ഈ ബട്ടറും ചോക്ലേറ്റും ഒക്കെ ഇതിൽ കിടന്ന് നന്നായിട്ട് മെൽറ്റ് ആവണം. അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ ചോക്ലേറ്റും ബട്ടറും ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിന് എല്ലാം നമ്മൾ അരിച്ചിട്ടാണ് ചേർക്കണേ. ഞാനിപ്പോ ഇവിടെ അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനിപ്പോ 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ മൈദാപ്പൊടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 കപ്പ് ഇത് പൊടിച്ച പഞ്ചസാരയാണ്, ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കൊക്കോ പൗഡർ ആണ്. കൊക്കോ പൗഡർ ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 to 1/2 നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ്. അത് 1 സ്പൂൺ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇത്രയും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് നമുക്ക് ഇതിനെ അരിച്ചെടുക്കണം. അപ്പൊ നമ്മളിത് ആ പൊടികളെല്ലാം ഇതിനകത്തേക്ക് അരിച്ചിട്ടിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്പാച്ചിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോ ഇതാ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ലേ ഞാൻ മിക്സ് ചെയ്യുന്ന. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതിനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് 1/2 സ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 1/2 സ്പൂൺ വാനില എസൻസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പാലെടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മൾ ഇനി 1/4 കപ്പ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതും ചൂട് പാല് തന്നെയാണ്. ചൂടാക്കിയത് എന്നെ ഇപ്പത്തിന് ആരുപോയി. ഇത് ഞാൻ ഇതിനകത്തേക്ക് ബാക്കി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ടോട്ടലി ഈ നമ്മുടെ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് നമ്മുടെ മെഷറിംഗ് കപ്പില് 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോ നന്നായിട്ട് വാനില എസൻസും നമ്മുടെ പാല് നമ്മുടെ 2 ചേർത്ത പാല് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി, നമ്മൾ എഗ്ഗ്ലെസ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കണേ. നമ്മള് എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല. അപ്പോ എഗ്ഗ് കഴിക്കാത്ത ആൾക്കാർക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോ നമുക്ക് ഇതിനെയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മോൾഡില്. അപ്പൊ ഇതും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ മോൾഡിലേക്ക് നമ്മൾ ഇതിനെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മള് ഓവൻ ഇല്ലാതെ തന്നെയാണ് ഈ റെസിപ്പി നമ്മൾ ചെയ്യാൻ പോകണം. അപ്പൊ നമ്മുടെ പഴയ ഇഡ്ലിച്ചെമ്പൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനും ഉപയോഗിച്ചിരിക്കണത്. ഞാൻ ഇഡ്ലിച്ചെമ്പ ഓൾറെഡി ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനത് തുറന്നു നോക്കാൻ പോകട്ടോ, നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ശരിക്കും
നല്ല പൊന്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാനിതൊരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. ഉൾഭാഗം ആ നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോക്ക് പോകുന്നുണ്ട്. ഇതാ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഒട്ടിയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇത് വെന്തിട്ടുണ്ട്. ഈ സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ. നല്ല പൊങ്ങി അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഞാനിത് എങ്ങനെയാണ് തീമോട്ട് നോക്കാം. എന്തായാലും നല്ല ക്ലീൻ ആയി, നല്ലതായിട്ട് ബട്ടർ അറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല സൂപ്പർ ആയിട്ട് കിട്ടി. ഇനിയിപ്പൊ ഇത് അരിച്ച ഞാനിവിടെ മറ്റേ ഇതിന്റെ ടോപ്പിങ്ങിനെ കൊണ്ടിട്ടുള്ള സോസ് ഉണ്ടാക്കുമ്പോഴാണ് ഞാനൊരു ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഞാനൊരു സോസ് പാനിലേക്ക് ഇട്ട് അത് നമ്മൾ നേരത്തെ ഞാനൊരു വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്. നല്ലോണം ഇതാണ് ക്യാരമലാണ്. ക്യാരമലിന് ശേഷം ബട്ടറിട്ട്, ബട്ടറിട്ടിന് ശേഷം നമ്മൾ ക്രീമോ അല്ലെങ്കിൽ പാലോ ഒഴിക്കുന്നതാണ്. അപ്പം നമുക്കിതൊന്ന് മെൽറ്റാനായിട്ട് വെച്ചേക്കത് കുറച്ച് നേരത്തേക്ക്. അപ്പം നമ്മൾ ഇതിൻ്റെ ക്യാരമലുണ്ട് കളറായിട്ടുണ്ട്, നൈസായിട്ട്. ഇനി നമ്മൾ ഇന്നത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നതാണ്. ബട്ടർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 3-4 ഗ്രാം അത്രയും മതി അതിനായിട്ടുള്ള ഇത് ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം നമ്മളിത് പതുക്കെ അന്നത്തു നിന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുന്നു. അപ്പം ഇതിങ്ങനെയാവും. നല്ല ഗ്രേണ്ട. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇത് ശരിക്കും മിക്സ് ആയതിനു ശേഷം കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. മിൽക്ക് അല്ലെങ്കിൽ ക്രീം, ഞാനിവിടെ മിൽക്കാണ് യൂസ് ചെയ്യണത്. കുറച്ച് മിൽക്കാണ് യൂസ് ചെയ്തിട്ട് ശരിക്കും മിക്സ് ആണോ ഉണ്ടാവും. നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇത് മാറ്റി വയ്ക്കുകയാണ്. എൻ്റെ നമുക്കൊരു സോസും കൂടി ഉണ്ടാക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കണം? നമ്മളൊരു സോസും കൂടി ഉണ്ടാക്കണമാണ്. അതിന് ഞാൻ കുറച്ച് പഞ്ചസാര ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇട്ടിന് ശേഷം ഇച്ചിരി ബട്ടർ കൂടി ഞാൻ അതിനകത്ത് ഇടുന്നു. മെൽറ്റായ ബട്ടർ ഒരു 5-6 ഗ്രാം ഇത്ര ഉള്ളൂ. ഒരു 8 ഗ്രാം അത്ര ഉള്ളൂ. ഇത് രണ്ടും കൂടി പഞ്ചസാര ഇതും കൂടി നല്ലോണം മിക്സ് ആണ്. അപ്പൊ ഈ ബട്ടറും ആ പഞ്ചസാരയായിട്ട് നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഒരു 15 ഗ്രാം ചോക്ലേറ്റ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണേ. ഇത് നമ്മളൊരു അതിൻ്റെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സോസാണിത്. ഇത് മിക്സായി ഇതായി കഴിയുമ്പോൾ കാണിച്ചു തരാം ഞാൻ. അപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ചെറിയ ബോളിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാനിപ്പോൾ ഇനിയിപ്പോൾ അത് ഫില്ലിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഞാൻ ഇങ്ങനെ സെലക്ടൊക്കെ വെച്ച് ഇങ്ങനെ റൗണ്ടിൽ ഇതിങ്ങനെ എന്താ റൗണ്ടിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കണം. കേക്ക് നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് ഉണ്ടാക്കിയ കാരണം നല്ലത് ഇതുപോലെ പതുക്കി ഇങ്ങനെ പ്രസ് ചെയ്യാം, താഴ്ത്തിട്ട് എത്തിക്കുക. എന്നിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള കേക്ക് നമ്മൾ കളയരുത്. ഇത് നമ്മളെ ആവശ്യമുള്ള സാധനമാണ്. ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ആ കട്ട് ചെയ്ത കേക്കിൻ്റെ കേക്ക് ഞാൻ എടുത്ത് പുറത്ത് വെച്ചേക്കണേ. നമ്മുടെ കേക്കല്ല ബ്രൗണി, എഗ്ലെസ് ബ്രൗണി ഞാൻ എടുത്ത് സൈഡിലേക്ക് വെച്ചേക്കാണ്. ഇതെല്ലാം എടുത്ത് വെച്ചാൽ നമുക്ക് ഈ ഇതൊക്കെ ആവശ്യമുണ്ട്. എൻ്റെ ഇതിന് ശേഷം നല്ല ഫില്ലിംഗ് ഇടാൻ തുടങ്ങാൻ പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീമിൻ്റെ ഈ കണ്ടീഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു ലെയറാണ്. അതിനുശേഷം നമ്മൾ ആ പൊടിച്ചു വെച്ചിട്ട് ആ കേക്ക് അല്ല ആ എടുത്ത കേക്ക് ബ്രൗണീസ് ഇല്ലേ, ആ ബ്രൗണീസ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് പതുക്കെ പൊടിച്ചിടുന്നതാണ്. എഗ്ലെസ് ബ്രൗണീസ് ഈ കഷ്ണം ഞാൻ ഇങ്ങനെ സോഫ്റ്റാണ് വളരെ. അപ്പം പതുക്കെ ഇതിൻ്റെ പൊക്കത്തോട്ട് ഇങ്ങനെ ഇത് കാണാൻ പറ്റില്ലേ, പതുക്കെ ഇതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ ലെയർ ലെയർ ബൈ ലെയർ ആയിട്ട് ഇടാമോ. എല്ലാ ലെയറിലും ഞാനിത് ഇടുകയാണ്. അപ്പം പതുക്കെ നൈസായിട്ട് ഇതൊന്ന് മുകളിലേക്ക് മുകളിലെ ലെയറൊന്ന് കറക്റ്റ് എല്ലായിടത്തും ആക്കി വെക്കാം. ഗ്യാപ്പ് ഈ സൈഡിലെ ഗ്യാപ്പൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അടുത്ത് നമ്മൾ സോസ് ഒഴിക്കാൻ നേരത്തെ ഇങ്ങനെ ഉള്ളിലോട്ട് ഇറങ്ങി അവിടെ പോയിട്ട് കഴിക്കും. അപ്പോൾ ഒരു ലെയർ അടുത്ത ലെയർ ഇട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ സോസ്, മറ്റേ ക്യാരമൽ ബട്ടർ സോസ്, ബട്ടർ സ്കോച്ച് സോസ്, ആ സോസ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്.
ശരിക്കും നല്ല ഒരു യമ്മി ആയിട്ടുള്ള ഒരു അടിപൊളി സാധനം ഉണ്ട്. എല്ലാ സോസും അത് ഇത് നമ്മളെ അധികം നല്ല സ്വീറ്റ് സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇതാണ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ എഗ് ഗ്ലാസും കൂടിയാണ്. ഇപ്പൊ എഗ് അലർജി ഒക്കെ ഉള്ളവർക്കൊക്കെ തിന്നാൻ പറ്റിയ ഒരു സാധനമാണ്. ഞാൻ അടുത്ത ലെയറിലും നമ്മുടെ നേരത്തെ ബ്രൗണീസ് പൊടിച്ച് എഗ്ലസ് ബ്രൗണീസ് പൊടിച്ച് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇപ്പോൾ ആദ്യം നമ്മളുടെ ആ ചോക്ലേറ്റ് ബ്രൗണീസ് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ ആ വിപ്പിംഗ് ക്രീം സെമി ഫോമിൽ നമ്മൾ അടിച്ച് അതിൻ്റെ മുകളിലിട്ടിട്ട് അതിൻ്റെ പൊക്കത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബട്ടർ സ്കോച്ച് സോസ് അതിൻ്റെ പൊക്കത്ത് ഒഴിച്ച് പിന്നെ അടുത്തത് ഇപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള ബ്രൗണീസ് എഗ്ലസ് ബ്രൗണീസ് അതിൻ്റെ മേളിലിടുകയാണ്. അപ്പോൾ അടുത്തതെന്ന് പറയാനായിട്ട് നമ്മൾ ഒരു സോസ് കൂടി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ആ മറ്റേ ചോക്ലേറ്റ് സോസ്, ആ സോസ് ഇതിൻ്റെ പൊക്കത്തേക്ക് ഞാൻ ഒഴിക്കുക. അതിന് മുമ്പ് വെച്ചിട്ട് നമ്മൾ പതുക്കെ ആ ലെയറൊന്ന് കറക്റ്റ് എല്ലായിടത്തും ആക്കി വെക്കുക, ലെവൽ ചെയ്യുക, അല്ലെങ്കിൽ സൈഡിൽ കൂടിയൊക്കെ ഇറങ്ങി അങ്ങനെ പോവുക. ഒന്ന് പറയാൻ നേരത്ത് ഇത് നമ്മൾ അവസാനം നമ്മൾ ഈ നമ്മളുടെ ഈ സാധനം പൊക്കാൻ നേരത്തുള്ള ഒരു ഇതുണ്ടല്ലോ അത് നല്ല രസമായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഞാനും ശരിക്കും ഒരു എന്താ പറയാനോ ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്നത് അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അവസാനത്തെ ലെയർ ആ ബാക്കിയുള്ള ലാസ്റ്റ് ലെയറാണ്. ഇതിൻ്റെ പൊക്കത്തേക്ക് ബാക്കിയുള്ള എഗ്ലസ് ബ്രൗണീസും കൂടി നമ്മൾ അതിൻ്റെ പൊക്കത്തേക്ക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് എൻ്റെ പൊക്കത്തൊക്കെ പൊട്ടിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തേ ബദാമ കാഷ്നട്ടാ എന്തെങ്കിലുമൊക്കെ നല്ല ചോപ്പ് ചെയ്തിട്ടാ അങ്ങനെയൊക്കെ ഇടാം. ഇപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ബിസ്ക്കറ്റ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എൻ്റെ പൊക്കത്തേക്ക് ഞാൻ ഇങ്ങനെ ഇടുന്നു. ഇത് ഇതാണ് സംഭവം, ഇതാണ് ബ്രൗണി പുള്ളപ്പ്. ഇത് പുള്ളപ്പിൻ്റെ മെയിൻ ഭാഗം നമ്മളടുത്ത സെക്ഷനിലോട്ട് കിടക്കണം. ഇത് വലിച്ചു കഴിഞ്ഞ് ഇത് എങ്ങനെ ഇതൊരു അടിപൊളിയായിട്ട് ലാവാക്കേക്ക് പോലെയൊക്കെ ഇങ്ങനെ പൊട്ടിങ്ങനെ വീഴും, നമുക്കതൊന്ന് കാണാം. നമ്മളുടെ കേക്കിൻ്റെ അവസാനത്തെ ഭാഗമാണ്, അതായത് കേക്കല്ല ബ്രൗണീസ് എനിക്ക് തെറ്റിപ്പോണാണ്. ഇപ്പം നമ്മൾ ലെയർ ബൈ ലെയറായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനതിപ്പോൾ പുള്ളപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് ബ്രൗണീസ് പുള്ളപ്പ്. ഇതെങ്ങനെയാണെന്ന് എനിക്കൊരു ഒരു ആകാംക്ഷയിൽ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. അപ്പം ഞാനും ഇങ്ങനെ പൊക്കാൻ പോണേണ്. ഇപ്പം ഞാനിത് പതുക്കെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പോണേണ്. ഈ സംഭവം പൊങ്ങി സാധനം പതുക്കെ വീണുകൊണ്ടിരിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മ പറഞ്ഞ സാധനം. എങ്ങനെയുണ്ട് സാധനം? അപ്പൊ മറ്റേ സാധനം പൊക്കി ഇതുണ്ടോ? നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സാധനം, നല്ല യമ്മിയായിട്ട് ലുക്ക് ഡിലീഷ്യസ് ആണ്. ഇത് എങ്ങനെയാണ് തിന്നുകഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാൻ എന്റെ സ്നേഹസമ്പന്നയായ ഭാര്യയ്ക്ക് എന്നെ കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ ഇവിടുന്ന് ഒരു കറക്റ്റായിട്ട് ഇവിടുന്ന് എല്ലാ സോസും ഉണ്ട്, ഇന്നത് ഒരൊറ്റ പോരല്ല എല്ലാ സോസും ഉണ്ട്. നേരത്തെ കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്താ പറയണ്ടത്? ഞാന് ആദ്യം സ്വീറ്റ് ഇഷ്ടമല്ലാതെ ഇതൊരു പേര് ബട്ടർ സ്കോച്ചിന്റെ ടേസ്റ്റ് അടിപൊളിയായിട്ട് അറിയണേ. ബട്ടർ സ്കോച്ച് സോസ് ആണ് അടിപൊളി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇതിരി തരില്ല. അപ്പൊ പറഞ്ഞ ഞാൻ കേൾക്കുമ്പോഴും ബാക്കി പറ ബാക്കിയൊന്നുമില്ല. അപ്പൊ എല്ലാം എല്ലാ വട്ടവും പറയുന്ന പോലെ തന്നെ ഷെയറും സബ്സ്ക്രൈബും ലൈക്കൊന്നും മറക്കാണ്ട് ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ഇനിയും കൊണ്ടുവരാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം വേണം. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.